എന്തോ സ്ത്രീകളാ അല്ലെ കുടുംബശ്രീ അങ്ങനെ. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമുക്ക് ഒരു മാച്ചാണ്. ഏത് മാച്ച്? 1890. ആ ഞാൻ 91 ആണ്. അപ്പൊ നമ്മൾ ഒരു വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. നമ്മളൊക്കെ ബാച്ച് മേറ്റ്സ് ആണ്. ഇന്ന് കോഴിക്കോട്ടേക്ക് പോവാണ്. അപ്പൊ എന്റെ കയ്യില് 1500 കലോറി ഉണ്ട്. സാധാരണ എല്ലാരും പറയുന്നത് ഇത്ര പൈസ ചെലവാക്കാന്നൊക്കെ പറയുന്നത് കലോറി കയ്യിലാണ് ഇരിക്കുന്നത്. കലോറി നമ്മുടെ ശരീരത്തിൽ ഇത്ര കലോറി എനിക്ക് ചെലവഴിക്കാനുണ്ട്. 1500 കലോറി. അപ്പൊ 2200 ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഒന്ന് മാക്സിമം കലോറി റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇന്നത്തെ ഭക്ഷണം എങ്ങനെ നിയന്ത്രിക്കാന്നുള്ളതാ. അപ്പൊ ഇന്ന് ഞാൻ ക്യാൻറ്റീനിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പൂർത്തീകരിച്ച് ഒരു ഗ്ലാസ് പാല്, 43 കലോറി ഉണ്ട് ഒരു ഗ്ലാസ് പാലിൽ. പിന്നെ ഞാനൊരു കേരള സമൂസ, ഏതാണ്ട് ഒരു 30-35 ഗ്രാം ആയിരിക്കും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലൊരു 130 കലോറി ഉണ്ടോ? അപ്പോൾ 1500 ഇപ്പം ഞാൻ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റോടെ എത്ര കലോറി തീർന്നു? എത്ര തീർന്നു? 130, 43. ഏതാണ്ട് 190 കലോറി ഞാൻ ചിലവഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്. ഇനി ബാക്കി ഇന്ന് കോഴിക്കോട് എത്തിയിട്ട് ഓരോ നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര കലോറി ഞാൻ ചിലവഴിക്കുന്നുള്ളത് നിങ്ങളോട് പറയുമ്പോൾ. കലോറി അല്ല, കലോറി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കത്തിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ എനർജിയാണ്. അതെ അതെ അതെ. അല്ല കലോറി നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉള്ളിലെത്തി കഴിഞ്ഞാൽ അത് ബേണാവുമല്ലോ, അത് ഡൈജസ്റ്റ് ആയിട്ട് അതിൽ നിന്നൊരു കലോറി പ്രൊഡ്യൂസ് ചെയ്യും. പലതിനും പലതായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു അതെ അതെ അതെ. ഒരു കക്കരിക്ക 100 ഗ്രാം കഴിച്ചാൽ വെറും 20 കലോറി ആകത്തും. അതേസമയം നമ്മൾ 100 ഗ്രാം ഹൽവ കഴിച്ചാൽ 700 കലോറി ഉണ്ടാവും. അപ്പൊ ഗുഡ് ലക്ക്. ഈ ജാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ അമ്മയുടെ ആശീർവാദത്തോടെ ഞങ്ങൾ ഓക്കെ താങ്ക് യു. കലോറി ഇൻടേക്ക് കുറച്ചാൽ മാത്രം പോരല്ലോ, കലോറി കുറച്ച് കത്തിക്കുകയും വേണം. അപ്പൊ എന്താണ് കത്തിക്കാൻ വേണ്ടി ഞാനിന്ന് വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ബസ്സിൽ യാത്ര ചെയ്യണമെന്ന്. കോഴിക്കോട് എത്തുമ്പോൾ ഒരുപാട് റെസ്റ്റും കിട്ടും. ഓക്കെ, അപ്പം നടത്താൻ നമുക്ക് ഒരുപാട് കലോറി കത്തിക്കാനുള്ള വലിയൊരു അവസരം നൽകുന്നു. ഓക്കെ, ഈ യാത്രയിലിതാ ഇന്നത്തെ 0 കലോറി ഭക്ഷണമാണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. 0 കലോറിയാണ്. നിങ്ങൾ 2-3 ലിറ്റർ വെള്ളം കുടിച്ചാലും ഒരു കലോറി പോലും ഉള്ളിലേക്ക് എത്തില്ല. എൻ്റെ വിശക്കുന്ന വയറിനെ ശമിപ്പിക്കാൻ വേണ്ടി തൽക്കാലം ഞാൻ ഇതുകൊണ്ട് സംതൃപ്തിപ്പെടുകയാണ്. കാരണം എൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, 1500 കലോറി മാത്രമേ ഇൻടേക്ക് പാടുള്ളൂ. അതുകൊണ്ട് ഇന്ന് വെള്ളം കൊണ്ട് ഒതുക്കുകയാണ്. ഇപ്പോൾ ഒരു 7-Up പെപ്സി ആയിരുന്നു ഞാൻ കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ഹെവി ഡോസ് കലോറി ഉള്ളിലേക്ക് എത്തേണ്ടി വരുമായിരുന്നു. അത് ഞാനിവിടെ തൽക്കാലം വെള്ളത്തിൽ ഒതുക്കുകയാണ്. ഒക്കെ മഞ്ഞ് 12:10 ആയപ്പോഴാണ് ഞാനിവിടെ ഗോകുലമ്മാളിലെത്തിയത്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ, കാരണം എനിക്ക് അത്യാവശ്യം ചെറിയ വിശപ്പൊക്കെ ഉണ്ടെങ്കിലും അതിനെങ്ങനെ നിയന്ത്രിച്ച് നിർത്തുകയാണ്. കാരണം എൻ്റെ മൈൻഡിൽ ഏത് ഭക്ഷണം എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം. ഇവിടുന്ന് കൊണ്ടു വന്ന നല്ലൊരു പായസത്തിൻ്റെ ഒരു ഷോപ്പ് കണ്ടു, ഞാൻ വിചാരിച്ചവിടുന്ന് ഒരു പായസം കുടിച്ചാലോ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഈ പായസം കഴിച്ചാൽ എൻ്റെ ശരീരത്തേക്ക് ഇത്ര കലോറി എത്തും, ഇത്ര എൻ്റെ കലോറി ചിലവായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവിടുന്ന് കഴിക്കാതിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ചെറിയ എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തൽ നിർബന്ധമാണ്. അപ്പം ഏതായാലും ഞാൻ വിചാരിക്കുന്നത് ഈ നെസ്റ്റോൻ്റെ ഉള്ളിലെ ഷോപ്പിൽ പോയിട്ട് ആയിട്ടുള്ളിൽ കഫ്തേരിയയിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ അങ്ങനെ സാലഡുകളൊക്കെ കണ്ടിരുന്നു. ഗോകുലമ്മാളിലെ ഈ മുകളിലോട്ട് വന്നപ്പോഴാണ് ഇവിടെ നല്ലൊരു എന്താ പറയുക, നമ്മുടെ ഒരു പഴയകാല ഓർമ്മകളൊക്കെ അയവിറക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് കണ്ടത്. അപ്പം എൻ്റെ മൈൻഡിൽ ഇന്ന് കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് കഴിക്കാനുള്ള ടെംപ്റ്റേഷനെയും മറികടന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ഇവിടേക്ക് തന്നെ വന്നതെന്നും വരും. എന്തായാലും നമുക്ക് അപ്രത്യക്ഷമായ നമ്മുടെ നാടിൻ്റെ രുചി ആഘോഷിക്കാൻ ഈ ഹോട്ടലിലേക്ക് തന്നെയാണ് എൻ്റെ ഒരു മൈൻഡ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഇവിടുന്ന് ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. ഓക്കെ, എന്തായിരുന്നു ചോറും കൂട്ടാനും അല്ലേ? ചോറും കൂട്ടാനെങ്കിൽ തന്നെ കഴിക്കുകയാണ്. ഓക്കെ, എത്ര ഉണ്ടാവും? ഒരാഴ്ചയുടെ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഏതാണ്ട് ഒരു 1000 കലോറി ഒക്കെ ഉണ്ടാവും അല്ലേ? ഏതാണ്ട് ഒരു 1000 കലോറി വരുന്നതോടുകൂടി ഇന്നത്തെ എൻ്റെ കോട്ട ഏതാണ്ട് ഇതുകൊണ്ട് അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരു ഏതാണ്ട് നമ്മുടെ ഈ ഒരു ഭക്ഷണം കണ്ടിട്ട് ഏതാണ്ട് ഒരു 600 കലോറി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് 800 കലോറിയുടെ അടുത്തിരിക്കുകയാണ്. ഇനി 700 കലോറി എനിക്ക് ബാക്കിയുണ്ട്. ഓക്കെ, അത് ഏതായാലും നല്ല രുചിയുള്ള ഒരു ഷാപ്പാടൊക്കെ പാസ്സാക്കിയിരിക്കുകയാണ്.
വല്ലാതെ കലോറി ഉള്ളിൽ എത്തിയിട്ടില്ല എന്നാണ് ഈ തോന്നുന്നത്. 600 കലോറികൾ എത്തിയിട്ടുണ്ടാവും. നമ്മളെപ്പോഴും വാരി വലിച്ച് കുറേ തിന്നതിനേക്കാളും നമ്മൾ ആവശ്യത്തിനുള്ള അത്ര ഭക്ഷണം കഴിക്കാമെന്നുള്ള ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കലോറി റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പം അങ്ങനെ ഒരു മെച്ചം ഉണ്ടാവും. ഇനി ഏതായാലും ഒരു നൊസ്റ്റാൾജി ഉണ്ടെത്തുന്ന ഒരു സുലൈമാനിയുടെയും കുടിച്ചിട്ട് പോവാണ്. ഇതിലെന്താ വേറെന്താ ഇട്ടത്? ആ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറുവപ്പട്ടൻ്റെ ടേസ്റ്റ് കൂടി ഇതൊന്നും കിട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മിക്സ് ചെയ്ത് ഓക്കെ. നെക്സ്റ്റ് ഒന്ന് കുറച്ച് കഴിക്കാമെന്നൊക്കെ തോന്നിയിരുന്നെങ്കിലും എൻ്റെ കലോറി 1500 ഒതുക്കണം എന്ന ആ ഒരു ലക്ഷ്യം മുന്നിലുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറയാം, അത് പാർസലാക്കി അവിടെ വെച്ചു. ഇനി ഞാൻ ഇവിടുത്തെ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. അവിടുന്ന് കുറച്ച് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഫ്രൂട്ട്സും പിന്നെ കുറച്ച് മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ബാക്കി കഴിച്ചിട്ട് ബാക്കി എത്ര കലോറിയിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും സരോവരം പാർക്കിൽ എത്തി ഞാൻ. അപ്പോൾ സരോവരം പാർക്കിൽ വന്നപ്പം അവിടെ നിന്ന് എന്ത് ചെയ്തു എന്നറിയോ, 3 കണ്ടൻറ് ഇവിടെ വെച്ച് പ്രിപ്പയർ ചെയ്തു. ഒന്ന് ഓറഞ്ചിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച്. അപ്പോൾ ഓറഞ്ച് ഞാൻ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആരോഗ്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്തു. അത് ഞാൻ ചെയ്തപ്പം ഒരു ഓറഞ്ച് മുഴുവനായിട്ട് ഞാൻ കഴിച്ചു. ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ എന്നിലേക്ക് ഏതാണ്ട് 56 കലോറി ഊർജം എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ 1500 800+ അല്ലെ 900+ 56 കയറി. അതിൻ്റെ കൂടെ ബദാമിൻ്റെ കഴിച്ചാലുണ്ട് ആരോഗ്യ ബദാം ഓവറായുള്ള പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ ഏതാണ്ട് ഒരു 5 പീസ് ബദാം കഴിച്ചു. അപ്പോൾ 35 കലോറി എത്തിയല്ലോ. 35 കലോറി എത്തി. അത് കഴിഞ്ഞ് കാഷ്യൂവിനെ കുറിച്ചും ചെറുതിയൊരു വീഡിയോ ഉണ്ടാക്കി. അതും ഏതാണ്ട് ഒരു 4-5 പീസ് കാഷ്യൂനട്ട് കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു 50 കലോറി കൂട്ടിയിരുന്നു. 55 110+55 ഒരു 160 കലോറി ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. 160 എത്തിയിട്ടുണ്ടാവില്ല കേട്ടോ, അത്രയ്ക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഏതാണ്ട് ഒരു 120 കലോറി എത്തിയിട്ടുണ്ടാവും ആയിരിക്കും. അപ്പോൾ 900 കഴിഞ്ഞു. 1050 കലോറി ഏതാണ്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ ഒരു ദിവസം. ഇപ്പം ഞാൻ സരോവരം പാർക്കിലെ നമ്മളെ ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ആ 100 കലോറി ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് കേട്ടോ. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ സാലഡ് ഭക്ഷിച്ച് തീർക്കുകയാണ്. ഇതാ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അതാ കിടക്കുന്നത്. ഇഷ്ടമുള്ള ഫ്രൂട്ട് സോണിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തതാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ ഒരു ഫുഡും ലഗ്ഗാണ്. ആ ഒരു ഫുഡ് കൂടി ഇന്ന് കഴിഞ്ഞു. ഇനിയിപ്പം സാജിദ് മാഷ് വന്നിട്ട് എന്ത് ഭക്ഷണം ഞാൻ കഴിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. ചിലപ്പോൾ അവനെ വന്നിട്ട് നമ്മളൊരു 2 പൊറോട്ട ഇവിടെ കഴിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനത്തെ കലോറി 1500 പരിധി വിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ എനിക്ക് അവിടെ അവൻ വരുമ്പോൾ എനിക്ക് അവിടെ പിടിച്ച് നിർത്താൻ പറ്റുകയാണെങ്കിൽ, ചെറിയൊരു ചായ ഒരു കോഴിമുട്ടോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പിടിച്ച് നിർത്താൻ പറ്റുകയാണെങ്കിൽ അവിടെ ഞാൻ ഹെൽപ്പ് അവിടെ ഞാൻ കൺട്രോൾഡ് ആവും. ഇതാണ് നമുക്കുള്ളൊരു പ്രശ്നം. പല ടെംപ്റ്റേഷനും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ മറികടക്കുക എന്നുള്ളതാണ്. സാജിദ് മാഷ് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ചൊരു ഹെവി കലോറിയുള്ള ഒരു സംഭവം കഴിക്കുകയാണ്. കുറേ ബ്ലോഗൊക്കെ ചെയ്ത് നടന്ന് കുറച്ച് ക്ഷീണിതനായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നതിൽ തെറ്റില്ല. ഏതാണ്ട് ഇതിപ്പോൾ മിൽക്കാണ് മെയിനായിട്ടുള്ളത്. മിൽക്ക് പ്ലസ് ബദാമിൻ്റെ എന്താ മിക്സാന്ന് തോന്നുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 100-150 കലോറി എന്തായാലും 100 കലോറി ഉണ്ടാവുന്ന കൂട്ടാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇന്നത്തെ കലോറി ഇൻടേക്ക് ഒരു 1200 ക്രോസ് ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാനേ ഇത്രയൊക്കെ നിയന്ത്രിച്ചിട്ട് തന്നെ ഇനിയിപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ കോഴിക്കോട് നിന്ന് ഇവിടെ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ റിലയൻസ് സ്മാർട്ട് ബസാറിൽ നിന്ന് കുറച്ച് മൊജിറ്റോ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. മൊജിറ്റോ ഞാൻ മൊജിറ്റോടെ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു കലോറി ജേണി അവസാനിപ്പിക്കാനാണ് എൻ്റെ പ്ലാൻ. അടിപൊളിയാണ് നമ്മുടെ റിലയൻസ് സ്മാർട്ട് ബസാർ. പണ്ട് ബിഗ് ബസാറിനായതിനേക്കാളും മെച്ചാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അടുത്ത വർഷം വീണ്ടും കാണാം. നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി നല്ല കിഴിവൻ ഓഫർ വാങ്ങിയത്. കലോറി റിമൈനി. സാജിദ് മാഷോടൊപ്പം ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നുകൊണ്ടാണ് ഇന്ന് അവസാനത്തെ ഭക്ഷണം കഴിക്കുന്നത്. ഇനിയൊരു ഭക്ഷണം ഞാൻ കഴിച്ചാൽ 250 കലോറിയിൽ എൻ്റെ ഇന്നത്തെ ലാസ്റ്റ് ഫുഡ് ഒതുക്കണം. നൈറ്റ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗാണ്. കഴിക്കാൻ പാടില്ല. ഒരു കോഫിയും ഒരു കട്ട്ലറ്റും ഓർഡർ ചെയ്യാണ് കോഫി ഹൗസിൽ. എല്ലയുടെ നല്ല മധുരം, എല്ലയുടെ മധുരല്ലേ. അപ്പൊ നല്ല കലോറിയായിരുന്നു.
ഏതായാലും 10-ാം ക്ലാസ്സിലെ ഈ കുട്ടികൾക്ക് 1000 ആശംസകൾ. ഓക്കെ. താങ്ക് യു.